നമസ്കാരം. സംസാരസാഗരം നീന്തിക്കടന്ന് മോക്ഷം പ്രാപിക്കുന്നവർ വൈകുണ്ഠം പോകുമെന്നത് വൈഷ്ണവർക്കിടയിലുള്ള പ്രബലമായ വിശ്വാസമാണ്. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്നതും ക്ഷേത്രത്തിൻ്റെ 25 കിലോമീറ്ററിനുള്ളിൽ പാദം പതിഞ്ഞാലേ മോക്ഷം എന്ന് സ്ഥലപുരാണത്തിൽ പറയുന്നതുമായ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ രംഗനാഥസ്വാമി തിരുക്കോവിൽ ശ്രീരംഗം. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി എന്ന തിരുച്ചി ജില്ലയിൽ ശ്രീരംഗം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു രംഗനാഥർ എന്നും ദേവി മഹാലക്ഷ്മി രംഗനായകി തായാർ രംഗനാച്ചിയാർ എന്ന പേരിലും കുടികൊള്ളുന്നു. ഭഗവാന് രംഗരാജൻ പെരിയ പെരുമാൾ എന്നും പേരുണ്ട്. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം നം പെരുമാൾ അഴകിയ മണവാളർ എന്നും അറിയപ്പെടുന്നു. ഈ സ്ഥലത്തിന് തിരു അരങ്കം, പെരിയ കോവിൽ, ഭൂലോക വൈകുണ്ഠം, ഭോഗമണ്ഡലം എന്നെല്ലാം പേരുകളുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദി തിരുച്ചിക്കടുത്ത് രണ്ടായി പിരിഞ്ഞ് തെക്ക് കാവേരിയായും വടക്ക് കാവേരി എന്ന കൊള്ളിടമാറായും വീണ്ടും കൂടിച്ചേർന്ന് കാവേരി പൂമ്പട്ടണത്തിൽ കടലിൽ ചേരുന്നു. ഏകദേശം 600 ഏക്കർ ചുറ്റളവിലുള്ള ഈ ദ്വീപ് അല്ലെങ്കിൽ തുരുത്തിലാണ് 156 ഏക്കറിൽ ശ്രീരംഗം ക്ഷേത്രം നിലകൊള്ളുന്നത്. അരങ്കം എന്നാൽ തമിഴിൽ ദ്വീപ് എന്നൊരു അർത്ഥമുണ്ട്. തിരു അരങ്കം എന്ന് പേരുണ്ടായ ഈ സ്ഥലമാണ് പിന്നീട് ശ്രീരംഗം എന്നായി പരിണമിച്ചത്. 108 വൈഷ്ണവ തിരുപ്പതികൾ അല്ലെങ്കിൽ 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെയാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആൾവാറുകളുടെ കവിതാസമാഹാരമായ 4000 ദിവ്യപ്രബന്ധത്തിൽ 247 ബാസുരങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് വേണ്ടി മാത്രം പാടിയിരിക്കുന്നു. 108 ദിവ്യദേശങ്ങളിൽ ഭഗവാൻ തെക്ക് ദർശനമായി ശയിക്കുന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. വേറൊന്ന് കൃപാസമുദ്ര പെരുമാൾ ക്ഷേത്രം തിരുച്ചിറപ്പുലിയൂർ തിരുവാരൂർ. മധുരകവി ആൾവാർ ഒഴിച്ച് 11 ആൾവാറുകളും ശ്രീരംഗനാഥർക്ക് മംഗളാസനം പാടിയിട്ടുണ്ട്. തത്തമുനി, നമ്മാൾവാർ, തിരുപ്പാണാൾവാർ, ആണ്ടാൾ, രാമാനുജർ എന്നിവർ മോക്ഷമടഞ്ഞ സ്ഥലം കൂടിയാണിവിടം. അകനാനൂറിലും ചിലപ്പതികാരത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തെളിയിക്കുന്നത് സംഘകാലത്തിന് മുമ്പേ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശരിയായ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. 8 സ്വയംവ്യക്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. സ്വയംവ്യക്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ദേവന്മാരോ ഋഷികളോ മനുഷ്യരോ നിർമ്മിക്കാത്ത സ്വയംഭൂവാണ്. മറ്റ് 7 സ്വയംവ്യക്ത ക്ഷേത്രങ്ങൾ ഇവയൊക്കെയാണ്: ആന്ധ്രയിൽ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രം, കടലൂരിലെ ശ്രീമുഷ്ണം ഭൂവരാഹസ്വാമി ക്ഷേത്രം, തിരുനെൽവേലി നാങ്കുനേരിയിലെ വനമാമലെ പെരുമാൾ കോവിൽ, ഉത്തർപ്രദേശിൽ നൈമിഷാരണ്യം ചക്രനാരായണ ക്ഷേത്രം, രാജസ്ഥാനിലെ പുഷ്കർ വരാഹസ്വാമി ക്ഷേത്രം, ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ക്ഷേത്രം, നേപ്പാളിൽ മുക്തിനാഥ് ക്ഷേത്രം. അതേപോലെ പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കാവേരി നദി പിരിയുന്നിടത്ത് ദ്വീപോ തിട്ടോ മേടോ പോലെയുള്ള സ്ഥലങ്ങളിലെ വിഷ്ണു ക്ഷേത്രങ്ങളാണ് പഞ്ചരംഗ ക്ഷേത്രങ്ങൾ. തിരുച്ചി ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം മധ്യരംഗ ക്ഷേത്രമായി കണക്കാക്കുന്നു. മറ്റു രംഗക്ഷേത്രങ്ങൾ ഇവയാണ്: കർണാടകയിൽ ശ്രീരംഗപട്ടണം രംഗനാഥസ്വാമി ക്ഷേത്രം, തഞ്ചാവൂരിൽ ശ്രീ അപ്പക്കുടത്താൻ പെരുമാൾ ക്ഷേത്രം, കുംഭകോണത്ത് സാരംഗപാണി ക്ഷേത്രം, നാഗപട്ടണത്ത് പരിമല രംഗനാഥ പെരുമാൾ ക്ഷേത്രം. ലോകത്തിലെ 2-ാമത്തെ വലിയ ക്ഷേത്രവും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജഗോപുരമുള്ള ക്ഷേത്രവുമാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട്. വർഷത്തിൽ 111 നാൾ ഉത്സവം കൊണ്ടാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അശ്വതി, ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർ ഈ ക്ഷേത്രം ദർശനം നടത്തുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. വെള്ളിയാഴ്ചകളിൽ രാവിലെ 6 മുതൽ 7 വരെയും രാത്രി 8 മണി മുതൽ 9 മണി വരെയും ശുക്രഹോരയിൽ ക്ഷേത്രദർശനം നടത്തിയാൽ ശുക്രപ്രീതി കൈവരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ വിശ്വരൂപ പൂജ വളരെ വിശേഷപ്പെട്ടതാണ്. ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ബ്രഹ്മദേവന്റെ കഠിന തപസ്സിനാൽ പാൽക്കടലിൽ നിന്നും പ്രണവാകാര വിമാനത്തോടെ ഉയർന്നു വന്ന അനന്തശായിയായ മഹാവിഷ്ണു വിഗ്രഹമാണ് ശ്രീ രംഗനാഥസ്വാമി പ്രതിഷ്ഠ. ബ്രഹ്മാവ് ഈ വിഗ്രഹം സത്യലോകത്തിൽ പ്രതിഷ്ഠിക്കുകയും പൂജയ്ക്കായി സൂര്യദേവനെ നിയമിക്കുകയും ചെയ്തു. സൂര്യവംശ പരമ്പരയിലെ രാജാവായ ഇഷുവാകു ഒരു നാൾ സത്യലോകത്തെത്തുകയും രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ബ്രഹ്മദേവൻ ശ്രീ രംഗനാഥ പ്രതിഷ്ഠ ഇഷുവാകുവിന് നൽകുകയും ചെയ്തു. അദ്ദേഹം പൂജിച്ച ഈ വിഗ്രഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വംശാവലിയിൽ വന്ന ദശരഥ മഹാരാജാവും ഭഗവാൻ ശ്രീരാമചന്ദ്രനും പൂജിച്ചു വന്നു. രാവണവധത്തിന് ശേഷം ശ്രീരാമ പട്ടാഭിഷേകത്തിന് അയോധ്യയിലെത്തിയ വിഭീഷണന്
ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഓംകാര വിമാനത്തോടെയുള്ള രംഗനാഥ പ്രതിഷ്ഠ സമ്മാനമായി കൊടുത്തു. അതോടൊപ്പം ലങ്കയിൽ എത്തുന്നതുവരെ ഈ പ്രതിഷ്ഠ താഴെ വയ്ക്കരുതെന്നും പറഞ്ഞു. വിഭീഷണൻ പ്രതിഷ്ഠയും തലയിൽ ചുമന്നുകൊണ്ട് ലങ്കയ്ക്ക് പറക്കവേ കാവേരി നദിയുടെ കരയിൽ ചന്ദ്രപുഷ്കരണി എന്ന സ്ഥലത്ത് സന്ധ്യാവന്ദനത്തിനായി ഇറങ്ങി. വിഗ്രഹം താഴെ വയ്ക്കാൻ പറ്റാത്തതിനാൽ ആരെയെങ്കിലും ഏൽപ്പിക്കാനായി തിരഞ്ഞ വിഭീഷണന് മുന്നിൽ വിനായകർ ഒരു ഗോപാലകന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം ഏറ്റുവാങ്ങി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് വിഭീഷണൻ തിരിച്ചെത്തുമ്പോഴേക്കും വിനായകർ പ്രതിഷ്ഠ താഴെ വെച്ചു കഴിഞ്ഞിരുന്നു. വിനായകർ ഇത് ചെയ്തതിന് വിഭീഷണൻ വിനായകരുടെ തലയിൽ ഒരു കൊട്ടുകൊടുത്തു എന്നും ഐതിഹ്യമുണ്ട്. തിരുച്ചി മലക്കോട്ടെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ വിനായകശിലയിൽ ഉള്ള ക്ഷതം ഇന്നും ഭക്തർക്ക് ദർശിക്കാം. ലങ്കയ്ക്ക് കൊണ്ടുപോകാനായി വിമാനം ഉയർത്താൻ കഴിയാതെ വിഷമിച്ച വിഭീഷണന് മുന്നിൽ അവിടം ഭരിച്ചിരുന്ന ധർമ്മവർമ്മൻ എന്ന ചോളരാജാവ് എത്തുകയും ഈ വിഗ്രഹം കാവേരിക്കരയിൽ തന്നെ ഇരിക്കട്ടെ എന്നും അഭ്യർത്ഥിച്ചു. വിഷമത്തിലായ വിഭീഷണനും രാജാവും അപ്പോൾ ഒരു അശരീരി കേട്ടത്രേ, ഭഗവാൻ ഇവിടെ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്നും വിഭീഷണന്റെ ലങ്കയുള്ള തെക്കുഭാഗത്തേക്ക് നോക്കിയാണ് താൻ ശയിക്കുന്നത് എന്നും പറഞ്ഞു. പിന്നീട് ധർമ്മവർമ്മൻ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പണിത് ഭഗവാന്റെ ശില പ്രതിഷ്ഠിച്ചു. വിഭീഷണനും ബ്രഹ്മദേവനും ഭഗവാനെ ദർശിക്കാൻ എന്നും അർദ്ധരാത്രി ശ്രീരംഗം വരാറുണ്ട് എന്നാണ് വിശ്വാസം. ധർമ്മവർമ്മൻ രാജാവിൻ്റെ പേരിലൊരു വീതി തന്നെ ശ്രീരംഗം ക്ഷേത്രത്തിലുണ്ട്. കാവേരി നദിക്ക് ഗംഗയേക്കാൾ ഉയർന്ന പദവി കൊടുത്ത് ഭഗവാന്റെ പാദങ്ങളെ എന്നും പുൽകാനുള്ള ഭാഗ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ കുടികൊണ്ടത് എന്നും ഐതിഹ്യമുണ്ട്. തിരുച്ചേരെ സാരപെരുമാൾ ക്ഷേത്ര ഐതിഹ്യത്തിൽ ഇത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവാനേക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രത്തിലെ ശീവേലി പുറപ്പാടും ഉത്സവവും കാണാൻ താൻ ശ്രീരംഗത്ത് കുടികൊള്ളുകയാണെന്ന് ഗജാരണ്യ മഹാത്മ്യത്തിൽ പരാമർശിക്കുന്നു. രണ്ട് ക്ഷേത്രങ്ങളെപ്പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാവേരി നദി കരകവിഞ്ഞ് ഒഴുകുകയും ഈ ചെറിയ ക്ഷേത്രം മണൽ കൊണ്ട് മൂടപ്പെട്ട് മണ്ണിനടിയിലാവുകയും ചെയ്തു. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം ഭരിച്ചിരുന്ന ഒരു ചോളരാജാവ് പാൽക്കടലിൽ പള്ളിയുറങ്ങുന്ന മഹാവിഷ്ണു ഈ പ്രദേശത്ത് കുടികൊള്ളുന്നു എന്ന് പല പ്രാവശ്യം സ്വപ്നം കാണുകയുണ്ടായി. ഒരു നാൾ കാവേരി നദിക്കരയിലെ ഈ ദ്വീപിൽ അദ്ദേഹം എത്തി ഒരു മരത്തിന് കീഴെ വിശ്രമിക്കാനിരുന്നപ്പോൾ മരക്കൊമ്പിൽ 2 കിളികൾ 2 ശ്ലോകം ഉച്ചരിക്കുന്നത് കേട്ടു. അത് ഇതാണ്: വിരജ നദിക്കരയിൽ വൈകുണ്ഠത്തിൽ ഭഗവാൻ പള്ളികൊള്ളുന്നത് പോലെ കാവേരി നദിക്കരയിൽ പ്രണവാകാര വിമാനത്തോടെ ഭഗവാൻ പള്ളികൊള്ളുന്നു. കിളികളുടെ ഭാഷ അറിയാമായിരുന്ന ചോളരാജാവ് ശ്ലോകത്തിലെ സൂചന വെച്ച് ഈ പ്രദേശത്തെ മണ്ണു മാറ്റുകയും സ്വർണവർണത്തിൽ വിമാനത്തോടെ ഭഗവാന്റെ പ്രതിഷ്ഠ പുറത്തെടുത്തു എന്നുമാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം നിർമ്മിച്ചതാണ് ശ്രീരംഗം ക്ഷേത്രം എന്നാണ് അനുമാനം. കിളികൾ ക്ഷേത്രനിർമ്മാണം കഴിയുന്നതുവരെ അവിടെ ചുറ്റിയിരുന്നെന്നും കിളികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിലെ കിളിമണ്ഡപം എന്നും ഈ രാജാവിൻ്റെ പേര് കിളിച്ചോഴൻ എന്നുമാണ് പറയുന്നത്. സംഘകാലത്ത് ജീവിച്ചിരുന്ന കിള്ളിവളവൻ ചോഴനായിരിക്കാം കാലക്രമേണ കിളിച്ചോഴൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് കോവിലൊഴുക് എന്ന തമിഴ് പുസ്തകത്തിൽ പരാമർശമുണ്ട്. ശ്രീരംഗം രംഗനാഥ ക്ഷേത്രത്തിൽ 4 ദിശകളിലായി 4 ഗോപുരങ്ങളും മൊത്തം 21 ഗോപുരങ്ങളും 7 പ്രകാരങ്ങളും 54 സന്നിധികളുമുണ്ട്. 13 കലശത്തോടെ 13 നിലകളിലായി 236 അടി പൊക്കത്തിൽ തെക്ക് ദർശനമായാണ് രാജഗോപുരം. ഈ രാജഗോപുരം 400 വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കാനാവാതെ നായ്ക്കർ രാജാക്കന്മാർ നിർത്തിവെച്ചിരുന്നു. ഒടുവിൽ 8 വർഷമെടുത്ത് 1987 അഹോവില മഠത്തിൻ്റെ അധികാരികളാണ് ഈ രാജഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. അതിനായി 1.7 കോടി ചെങ്കൽ, 2000 ടൺ മണൽ, 130 ടൺ കമ്പികൾ, 1000 ടൺ കരിങ്കൽ, 12,000 ടൺ ചുണ്ണാമ്പ് മിശ്രിതം, 8,000 ടൺ കളർപ്പൊടി എന്നിവ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. രാജഗോപുരത്തിൻ്റെ ഘനം 128,000 ടൺ. ക്ഷേത്രത്തിൽ വെള്ളനിറത്തിൽ 9 നിലയിലുള്ള ഒരു രാജഗോപുരമുണ്ട്. മറ്റു ഗോപുരങ്ങൾക്കെല്ലാം വർണ്ണങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഗോപുരം മാത്രം വെള്ളനിറത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇതിന് വിധവ ഗോപുരം, വെള്ളഗോപുരം എന്നെല്ലാം പേരുണ്ട്. ആദ്യകാലത്തുള്ളതും ഉയരത്തിൽ 2-ാമത്തേതുമായ ഈ ഗോപുരം ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന വെള്ളയമ്മാളുടെ ത്യാഗത്തിൻ്റെ സാക്ഷ്യമാണ്. മുഹമ്മദീയരുടെ പട ക്ഷേത്രം കൊള്ളയടിക്കാനായി ക്ഷേത്രത്തിൽ തമ്പടിച്ചപ്പോൾ കൗശലപൂർവ്വം ദേവദാസിയായ വെള്ളയമ്മാൾ പടനായകനെ വെള്ളഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി തള്ളിയിടുകയും കൂടെ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് വെള്ളയമ്മാളും താഴേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. പടത്തലവനില്ലാത്ത സൈന്യം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് കഥ. വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള മുഹമ്മദീയരുടെ ധാരാളം പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഒരുപാട് തവണ കൊള്ളയടിക്കപ്പെട്ടതായും ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞതായും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ
കൊള്ളക്കാരിൽ നിന്നും ശ്രീരംഗനാഥരെ രക്ഷിക്കാൻ മൂലവർ വിഗ്രഹത്തെ കരിങ്കൽ പാളികൾ കൊണ്ട് മറച്ചു വെച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. 1311 ദില്ലി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ പടനായകൻ മാലിക് കാഫൂർ ഉത്സവമൂർത്തിയായ അഴകിയ മണവാളരെ ദില്ലിക്ക് കൊണ്ടുപോവുകയുണ്ടായി. പിന്നീട് ജനങ്ങൾ സുൽത്താനു മുന്നിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ച് അഴകിയ മണവാളർ എന്ന നം പെരുമാളെ തിരിച്ചു കൊണ്ടുവരികയാണുണ്ടായത്. 2 വർഷത്തോളം ഭഗവാൻ ദില്ലി രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സുൽത്താൻ്റെ മകൾ വിഗ്രഹത്തെ പിരിയാനാവാതെ കൂടെ വന്ന് ക്ഷേത്രത്തിനു മുന്നിൽ ജീവൻ വെടിയുകയാണുണ്ടായത്. ആ പരിപാവന സ്മരണയ്ക്കായി ബീവിനാച്ചിയാർ അഥവാ തുലുക്കനാച്ചിയാർ എന്നൊരു സന്നിധിയും ക്ഷേത്രത്തിലുണ്ട്. 1331 വീണ്ടും ദില്ലി സുൽത്താൻ്റെ പടയോട്ടത്തിന് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു. നം പെരുമാളെ സംരക്ഷിക്കാനായി പല നാടുകളിലേക്ക് വിഗ്രഹം കൊണ്ടുപോകേണ്ടി വന്നതായി ചരിത്രം പറയുന്നു. ഒടുവിൽ 40 വർഷത്തിന് ശേഷം 1371 ഭഗവാൻ വീണ്ടും ശ്രീരംഗത്തെത്തുന്നത്. ഭഗവാൻ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് സാധൂകരിക്കുന്ന രംഗമണ്ഡപവും തിരുപ്പതി ക്ഷേത്രത്തിലുണ്ട്. ദേവിപ്രതിഷ്ഠയെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നിങ്ങനെയാണ് ചരിത്രം. 1747 ഫ്രാൻസിൽ നിന്നും ഒരു പടയാളി ഭക്തനായി ചമഞ്ഞ് കർണാടകയിലെ വൈരഗനിയിൽ തയ്യാറാക്കിയ 38 കാരറ്റ് അപൂർവ വജ്രം കൊണ്ട് ഉണ്ടാക്കിയ ഭഗവാന്റെ കണ്ണുകൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നും ഇന്നത് പലരിലൂടെ റഷ്യൻ മ്യൂസിയത്തിൽ ഉണ്ട് എന്നുമാണ് പറയുന്നത്. 9ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ചോഴർ, പാണ്ഡ്യർ, ഹൊയ്സാലർ, വിജയനഗര സാമ്രാജ്യം, നായ്ക്കർ രാജാക്കന്മാർ അവരുടേതായ രീതിയിൽ എല്ലാവിധ സംഭാവനകളും ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നു. പരാന്തക ചോഴൻ മുതൽ ആദിത്യ ചോഴൻ വരെയുള്ളവരുടെ കാലഘട്ടത്തിലെ 640 ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ശ്രീരംഗം ക്ഷേത്രത്തിൽ 7 എന്ന അക്കത്തിന് വളരെ പ്രത്യേകതയുണ്ട്. പെരിയ കോവിൽ, പെരിയ പെരുമാൾ, പെരിയ നായകി തായാർ, പെരിയ ഗരുഡൻ, പെരിയ നൈവേദ്യം, പെരിയ തിരുമതിൽ, പെരിയ ഗോപുരം എന്നിങ്ങനെ ഭഗവാന്റെ 7 രൂപങ്ങൾ: രംഗനാഥർ, ചക്രത്താഴ്വാർ, നരസിംഹർ, ശ്രീരാമൻ, ഹയഗ്രീവർ, ഗോപാലകൃഷ്ണൻ, ധന്വന്തരിദേവൻ. ഭഗവാന് 7 ദേവിമാർ: ശ്രീദേവി, ഭൂദേവി, തുലുക്കനാച്ചിയാർ, ചേരകുലവല്ലി നാച്ചിയാർ, കമലവല്ലി നാച്ചിയാർ, കോതനാച്ചിയാർ, രംഗനാച്ചിയാർ. 7 ലോകത്തെ കുറിക്കുന്ന 7 മതിൽ ചുറ്റുകൾ: മാടങ്ങൾ വീതി, ത്രിവിക്രമൻ ചോഴൻ വീതി, കിളിച്ചോഴൻ വീതി, തിരുമങ്ക മന്നൻ വീതി, കുലശേഖര വീതി, രാജമഹേന്ദ്രൻ വീതി, ധർമ്മവർമ്മൻ വീതി. ഇതിൽ തിരുമങ്കയാഴ്വാർ പണിതതാണ് തിരുമങ്ക മന്നൻ വീതി. പ്രധാന 7 ഗോപുരങ്ങൾ: ആര്യപടാൻ ഗോപുരം, കാർത്തിക ഗോപുരം, രംഗാരംഗ ഗോപുരം, തെക്ക് കട്ടേഗോപുരം 2 എണ്ണം, പിന്നെ രാജഗോപുരം. പ്രധാന 7 മണ്ഡപങ്ങൾ: ആയിരങ്കാൽ മണ്ഡപം, അർജുന മണ്ഡപം, ശേഷരായർ മണ്ഡപം, ഗരുഡ മണ്ഡപം, കിളി മണ്ഡപം, രംഗവിലാസ് മണ്ഡപം, കമ്പർ മണ്ഡപം. തിരുമങ്കയാഴ്വാർ നിർമ്മിച്ച 1000 കാൽ മണ്ഡപത്തിൽ 951 കരിങ്കൽ കാലുകളാണുള്ളത്. ബാക്കി 49 കാലുകൾ ക്ഷേത്രാധികാരികൾ ഒരു വൈകുണ്ഠ ഏകാദശി ദിവസം മരക്കാലുകളായി നിർമ്മിച്ച് തിരുമങ്കയാഴ്വാറിൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചു. 4കാൽ മണ്ഡപമായ കമ്പർ മണ്ഡപത്തിൽ കമ്പർ രാമാവതാരം അരങ്ങേറ്റം നടത്തിയതോടൊപ്പം നരസിംഹാവതാര കഥ കൂടി പറഞ്ഞു. ഇത് മറ്റു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരശരീരി കേട്ടത്രേ, ഈ കഥ കൂടി ഇരുന്നോട്ടെ എന്ന്. അതിനാൽ തന്നെ 4കാൽ മണ്ഡപത്തിന് എതിരിൽ സുദർശന ചക്രത്തോടെയുള്ള നരസിംഹർ സന്നിധിയുമുണ്ട്. ദേവിക്ക് 7 ഉത്സവങ്ങൾ: 7 പ്രാവശ്യം ഭഗവാൻ കുതിരവാഹനത്തിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു, 12 ആഴ്വാറുകൾക്കുമായി 7 സന്നിധികൾ എന്നിങ്ങനെ പോകുന്നു 7 മഹിമ. ഈ ക്ഷേത്രത്തിൽ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു ഗായത്രി മണ്ഡപത്തിൽ സ്വർണ പ്രണവാകാര വിമാനത്തിന് കീഴെ അനന്തശായിയായി കുടികൊള്ളുന്നു. ഓംകാര വിമാനത്തിലെ 9 താഴികക്കുടങ്ങൾ നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. ശ്രീമൻ മഹാവിഷ്ണു ശിരസ് പടിഞ്ഞാറ് വെച്ച് കിഴക്ക് പാദങ്ങൾ നീട്ടി തെക്ക് ദർശനമായി വിഭീഷണന്റെ ലങ്കയിലേക്ക് നോക്കി കുടികൊള്ളുന്നു. സുതാരൂപത്തിലുള്ള വിഗ്രഹമായതിനാൽ ഭഗവാന് അഭിഷേകമില്ല. യമൻ, കുബേരൻ, ലക്ഷ്മി ദേവി ഇവർ സമീപത്തുണ്ട്. പ്രത്യേകം പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ തൈലമാണ് പൂശുന്നത്. ദിനം 1 വസ്ത്രം അണിയുന്ന ഭഗവാൻ തുലുക്കനാച്ചിയാർക്കായി 1 നാൾ ലുങ്കിയും ധരിക്കുന്നു. അന്ന് ചപ്പാത്തിയും വെണ്ണയുമാണ് നൈവേദ്യം. 1ാം പ്രകാരത്തിലുള്ള ഈ മണ്ഡപത്തിൽ തന്നെ വിഭീഷണൻ, ബ്രഹ്മാവ്, ഹനുമാൻ, ഗരുഡൻ, ശംഖ്, ചക്രം ഇവർക്കെല്ലാം സന്നിധികളുണ്ട്. 2ാം പ്രകാരത്തിലാണ് രംഗനായകി അമ്മൻ അഥവാ രംഗനാച്ചിയാർ സന്നിധി. ദേവി ഇവിടെ പടിതാണ്ട പത്നിയാണ്. ഭഗവാനാണ് ദേവിയെ കാണാനായി സന്നിധിയിലെത്തുന്നത്. സന്നിധിക്കടുത്തായി പരമപദവാസൽ എന്ന സ്വർഗവാതിലുണ്ട്. വർഷത്തിൽ ഒരിക്കൽ വൈകുണ്ഠ ഏകാദശി ദിവസം മാത്രമാണ് ഈ വാതിൽ തുറക്കുന്നത്.
ദേവീസന്നിധിക്കടുത്തായി നിലത്ത് അഞ്ചു കുഴികളും കാൽപാദത്തിൻ്റെ അടയാളവുമുണ്ട്. വിരലുകൾ കുഴിയിൽ വെച്ച് ദേവിക്ക് ഭഗവാൻ വരുന്നത് നോക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം. ഇതിൽ കൈവിരലുകൾ വെച്ച് നോക്കിയാൽ പരമപദവാതിലുകൾ തുറന്നതായി കാണാം എന്നാണ് വിശ്വാസം. കണ്ണനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് കണ്ണനോട് ചേർന്ന ആണ്ടാളുടെ 30 ഗാനങ്ങളുടെ ശേഖരമാണ് തിരുപ്പാവൈ. മാർഗഴി മാസം 30 ഈ ഗാനം ക്ഷേത്രത്തിൽ ആലപിക്കുന്നു. ക്ഷേത്രത്തിലെ മറ്റു മുഖ്യ ഉപപ്രതിഷ്ഠകൾ ഇവയൊക്കെയാണ്. മൂലവർ സന്നിധിക്ക് അരികിലായി വിഷ്ണുക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരമുള്ളതും 25 പൊക്കത്തിലുള്ളതുമായ അഷ്ടനാഗധാരിയായ ഗരുഡ പ്രതിഷ്ഠയുണ്ട്. 30 വേഷ്ടിയാണ് ഭഗവാൻ അണിയുന്നത്. കൊഴുക്കട്ടയാണ് ഭഗവാന് നിവേദിക്കുന്നത്. സുഗ്രീവനും അംഗദനും ദ്വാരപാലകരായി നിൽക്കുന്നു. ഗരുഡസന്നിധിയിലുള്ള ഗരുഡ പ്രതിഷ്ഠ ഒരു കയ്യിൽ വേദങ്ങളും മറുകയിൽ അമൃതുമായി നിൽക്കുന്ന സാളഗ്രാമ പ്രതിഷ്ഠയാണ്. രണ്ടാം പ്രകാരത്തിൽ കയ്യിൽ ഒരു പാത്രം അരിയുമായി നിൽക്കുന്ന അന്നപ്പെരുമാൾ പ്രതിഷ്ഠയും ധാന്യലക്ഷ്മി പ്രതിഷ്ഠയുമുണ്ട്. ഭഗവതിയുടെ ഇടതുഭാഗത്ത് നരസിംഹമൂർത്തിയും വലതുഭാഗത്ത് ശ്രീകൃഷ്ണനുമാണ്. വേറൊരു സന്നിധിയിൽ ധന്വന്തരി ദേവൻ മാറൽ മഹാലക്ഷ്മിയോടൊപ്പം ദർശനം നൽകുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും മൂലവർക്ക് പുരട്ടുന്ന പുണുകുലേപനം ധന്വന്തരി ദേവൻ തയ്യാറാക്കുന്നു എന്നാണ് വിശ്വാസം. ഭഗവാന്റെ ദഹനം ശരിയാക്കാൻ ചുക്ക് വെള്ളം കൂടി നിവേദിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ള രാമാനുജർ സന്നിധി വളരെ മുഖ്യമാണ്. എല്ലാം വിഷ്ണുമയം എന്ന് പഠിപ്പിച്ച ദിവ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ പൂജ, ഉത്സവങ്ങൾ, രാപത്ത്, പകൽപത്ത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തുകയും അതനുസരിച്ച് നടത്തുകയും ചെയ്തു. ഒരു മനുഷ്യായുസ്സായ 120 ജീവിച്ച് ഈ ക്ഷേത്രത്തിൽ സമാധിയടഞ്ഞു. 1000 മുമ്പ് മരിച്ച അദ്ദേഹത്തിൻ്റെ ശരീരം ചില പ്രത്യേക വസ്തുക്കളാൽ കേടാകാതെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തർക്ക് ദർശിക്കാം. അദ്ദേഹം ഇന്നും ക്ഷേത്ര നടത്തിപ്പുകൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് വിശ്വാസം. ഇന്നും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ഇവരെ കൂടാതെ ധാരാളം ഉപസന്നിധികളും ടൺ കണക്കിന് നെല്ലുകൊള്ളുന്ന നെല്ലറകളും ക്ഷേത്ര അധികാരികൾക്ക് താമസിക്കാനായി കെട്ടിടങ്ങളും ലൈബ്രറി, മ്യൂസിയം, പുസ്തകക്കട, നന്ദവനം എന്നിവയും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം, പുന്നമരം, ക്ഷേത്രതീർത്ഥം, സൂര്യപുഷ്കരണി, ചന്ദ്രപുഷ്കരണി, വകുളതീർത്ഥം, ശംഭുതീർത്ഥം, അശ്വത്ഥതീർത്ഥം, പലാശതീർത്ഥം, പുന്നാകതീർത്ഥം, വില്വതീർത്ഥം, കദംബതീർത്ഥം, ആമ്രതീർത്ഥം, തെൻതിരുക്കാവേരി, വടതിരുക്കാവേരി എന്നിങ്ങനെ 12 തീർത്ഥങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഇവയൊക്കെയാണ്: കൈശിക ഏകാദശി, വൈകുണ്ഠ ഏകാദശി, ബ്രഹ്മോത്സവം, ജ്യേഷ്ഠാഭിഷേകം, പവിത്രോത്സവം, ശ്രീകൃഷ്ണ ജയന്തി, ആടിപ്പെരുക്ക് എന്നിങ്ങനെ. കൈശിക ഏകാദശിക്ക് ഭഗവാന് 365 പട്ട് കമ്പിളിപ്പുതപ്പുകൾ മാറി മാറി അണിയിക്കുന്നു. ഒരു വർഷം വസ്ത്രം അണിയിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നതിലുള്ള പ്രായശ്ചിത്തമാണ് ഇത്. അന്ന് രാത്രിയിൽ കൈശിക പുരാണ പാരായണവും പച്ചകർപ്പൂരം ഭഗവാന്റെ മേൽ വിതറുകയും ചെയ്യുന്നു. വൈകുണ്ഠ ഏകാദശി ദിവസം പരമപദവാതിൽ തുറന്ന് ഭഗവാൻ പരിവാരങ്ങളോട് പുറത്തു വരുന്നു. അന്ന് ഭഗവാനോടൊപ്പം പരമപദവാതിലിലൂടെ മോക്ഷപ്രാപ്തി അണയാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. 1000 മണ്ഡപത്തിലാണ് ചടങ്ങുകൾ. അരയർ സഭ 4000 ദിവ്യപ്രബന്ധം പാരായണം ചെയ്യുന്നു. 33 ദേവകളും സൂക്ഷ്മരൂപത്തിൽ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് വിശ്വാസം. രാപ്പത്ത്, പകൽപ്പത്ത് എന്നിങ്ങനെ 21 നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. നമ്മാൾവാർ വൈകുണ്ഠം പൂകിയ ദിവസവും കൂടെയാണിത്. പങ്കുനി മാസത്തിലും തൈമാസത്തിലുമാണ് ബ്രഹ്മോത്സവം. ഈ ഉത്സവം സത്യലോകത്ത് ബ്രഹ്മാവ് രംഗനാഥർക്കായി കൊണ്ടാടിയിരുന്നു എന്ന വിശ്വാസത്താൽ രംഗനായകി തായാരോടൊപ്പം ഭഗവാൻ ഭക്തരെ ദർശിക്കാൻ വിവിധ വാഹനങ്ങളിൽ വീതിയിലെത്തുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭൂപതി ഉത്സവം എന്ന പേരിൽ അയോധ്യയിൽ ഈ ഉത്സവം ആഘോഷിച്ചിരുന്നതായി പുരാണങ്ങളിലുണ്ട്. ജ്യേഷ്ഠാഭിഷേകത്തിന് ഭഗവാന്റെ തിരുമേനി അലങ്കരിച്ചിരിക്കുന്ന സ്വർണം, വെള്ളി കവചങ്ങൾ ചില പ്രത്യേക കൂട്ടുകളാൽ തിളക്കം വരുത്തുന്ന ചടങ്ങാണ്. കാവേരി നദിയിൽ നിന്നും സ്വർണം, വെള്ളി കുടങ്ങളിൽ വെള്ളമെടുത്താണ് ഇത് ചെയ്യുന്നത്. പവിത്രോത്സവത്തിന് ആവണി മാസത്തിൽ ഭഗവാന്റെയും മറ്റു മൂർത്തികളുടെയും പൂണൂൽ മാറ്റുന്ന ചടങ്ങാണ്. അന്ന് വിശേഷ പൂജകൾ നടത്തുന്നു. ഒരു വർഷം നടത്തിയ പൂജകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ജയന്തിക്ക് കിളിമണ്ഡപത്തിൽ നന്ദഗോപരോടും യശോദയോടുമൊപ്പമുള്ള യുവാവായ കൃഷ്ണനെയാണ് ഉത്സവമൂർത്തിക്കൊപ്പം ശീവേലി എഴുന്നള്ളിക്കുന്നത്. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് വിശ്വസേനൻ നഗരപരിശോധന നടത്തുന്ന ചടങ്ങുമുണ്ട്. ആടിപ്പെരുക്ക് ഉത്സവത്തിന് കാവേരി അമ്മന് പട്ടും വളയും ഭഗവാൻ സമ്മാനിക്കുന്ന ചടങ്ങാണ്. പിന്നീട് ആനപ്പുറത്ത് എഴുന്നള്ളി ഇതെല്ലാം കാവേരി നദിയിൽ സമർപ്പിക്കുന്നു.
പങ്കുനി ഉത്രത്തിൽ ദേവനും ദേവിയും ഒത്തുചേരുന്ന സേർത്തി സേവ കൊണ്ടാടുന്നു. ചിത്രത്തേരാണ് മറ്റൊരു ഉത്സവം. വിജയനഗര സാമ്രാജ്യ അധിപതികളാണ് ഇത് തുടങ്ങിവെച്ചത്. പൂജാസമയം: ക്ഷേത്രം രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്നിരിക്കും. രാവിലെ 6 മണി മുതൽ 7:30 വരെയുള്ള വിശ്വരൂപ പൂജ ടിക്കറ്റ് എടുത്താണ് ദർശിക്കേണ്ടത്. രാവിലെ 7:30 മുതൽ 9 മണി വരെയും 12 മണി മുതൽ 1:30 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ 6:30 വരെ പൂജയ്ക്കായി നടയടയ്ക്കും. ബാക്കി സമയം ദർശനത്തിന് അനുമതിയുണ്ട്. വിശ്വാസികൾക്ക് അതിശയം ജനിപ്പിക്കുന്ന ഭൂലോക വൈകുണ്ഠം എന്ന ഈ അത്ഭുത ക്ഷേത്രം മനുഷ്യായുസിൽ ഒരിക്കലെങ്കിലും ദർശിക്കുന്നത് പുണ്യദായകമാണ്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ: തിരുച്ചി സത്രം ബസ് സ്റ്റാൻഡിൽ നിന്നും 5 കിലോമീറ്റർ, സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 12 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീരംഗം. അടുത്തുള്ള പ്രശസ്ത ക്ഷേത്രങ്ങൾ: സമയപുരം മാരിയമ്മൻ കോവിൽ 10 കിലോമീറ്റർ, തിരുവാനേക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രം 4 കിലോമീറ്റർ, തിരുച്ചി മലക്കോട്ടെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം 6 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.